ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഹാലോവീൻ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ക്രിസ്മസ് ട്രീസ് ഒക്കെ പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും നല്ല വെയിലുണ്ട്. നവംബറിൽ ഇങ്ങനെ വെയിലുള്ള ദിവസങ്ങളൊക്കെ ഭയങ്കര റെയറാണ്. അപ്പോൾ റെയറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമ്മൾ കളയാൻ പാടില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി പുറത്തോട്ട്. അപ്പോൾ സ്റ്റെറൻ സ്റ്റോളിൻ്റെ സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് കേട്ടോ. സൈക്കിളുണ്ട്, ബസ്സിന് ട്രാമുണ്ട്, ബോട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ലിൻഡോൾമെൻസ് പീരനിലാണ്. ഇവിടെ കണ്ടോ, യാർട്സും ബോട്ട്സും ഒക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. പ്രൈവറ്റും ഉണ്ട്, പബ്ലിക്കായിട്ടുള്ള ഇതും ഉണ്ട്. അങ്ങനെ നമ്മൾ ലിൻഡോൾമെൻസ് പീരനിൽ നിന്ന് നമ്മൾ സ്റ്റെൻ പീരനിലോട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നപ്പോഴത്തേക്കും ഒരാൾ ഇങ്ങനെ ഒരു സ്ട്രോളർ കൊണ്ടു വരുന്നുണ്ടായിരുന്നു, ഈ കുട്ടികളെയൊക്കെ കിടത്താനുള്ള സ്ട്രോളർ. പക്ഷെ നമ്മൾ അതിനകത്തോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു പട്ടിക്കുട്ടീനായിരുന്നു കേട്ടോ കിടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ വന്നാൽ. പിന്നെ ഈ ഗോത്തൻബർഗ് എന്ന് പറയുന്നത് ഒരുപാട് ഐലൻഡ്സ് ഉള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ വാട്ടർ ട്രാൻസ്പോർട്ട് ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ ബോട്ടിലേക്ക് കയറിയിട്ട് സ്റ്റെൻ പീരനിലോട്ടാണ് പോകുന്നത്. ഈ ഒരു ബസ് വെള്ളത്തിലും റോഡിലും ടൂറിസ്റ്റിനെ കൊണ്ടുപോകുന്ന ടൈപ്പാണ് കേട്ടോ. നമസ്കാർ, മലയാളം പ്ലീസ്. ഇതാണ് ടോണി. ടോണി നമ്മൾ ഹാഗ സ്ട്രീറ്റിൽ പോയപ്പോഴത്തേക്കും കണ്ടാണ് കേട്ടോ. ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് ടോണി. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും ആദ്യം ഞങ്ങളോട് ചോദിച്ചു എവിടെ നിന്നാണെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ എവിടാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓ സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ സുഖമാണോ മാത്രമേ അറിയണ്ടായിരിക്കുള്ളൂ. പക്ഷെ പിന്നെ പുള്ളി അങ്ങ് പാടാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. ഒരുപാട് ഞങ്ങൾ ചിരിച്ചു. ഇങ്ങനെ ഇത്രയും ദൂരെ വന്ന് താമസിക്കുമ്പോൾ നമ്മുടെ നാടിനെ, നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ ഭാഷയെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ചെന്നൈയിലായിരുന്നപ്പോഴത്തേക്കും കമൽഹാസൻ്റെ ആലവെന്തൻ എന്ന് പറയുന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി. ടോണിക്ക് മലയാളം മാത്രമല്ല തമിഴും കുറച്ച് ഹിന്ദിയും ഒക്കെ അറിയാം. പിന്നെ പുള്ളി പറയുന്നത് നമ്മുടെ ആ ഒരു സ്ലാങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ പറയുന്നത്. നല്ല രസമാണ് പുള്ളി പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കോവളത്തായിരുന്നു പുള്ളി കുറേ നാൾ. അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ പഠിപ്പിച്ചു കേട്ടോ. നമ്മുടെ പാട്ട് മാത്രമല്ല കുറേ നല്ല വാക്കുകളും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ ഹാഗയിലൂടെ നടന്നു, കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഈ ഒരു കട എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നമ്മുടെ ഓൺ ബോട്ടിൽസ് കൊണ്ടുവന്നാൽ അവിടെ നിന്നും ഫില്ല് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ ജാംസ് ഉണ്ട്, പിക്കിൾസ് ഉണ്ട്, പിന്നെന്താ പിക്കിൾഡ് ഒലിവ്സ് ഉണ്ട്, പിന്നെ കുറേ നമ്മൾ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഞാൻ കേട്ടിട്ടില്ലാത്ത പേരുകളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ലൊരു കട, ബ്യൂട്ടിഫുൾ കട. അവിടെ നിന്ന് ഇറങ്ങി കുറേ കൂടെ കറങ്ങിയതിന് ശേഷം നമ്മൾ ഓസ്കർ ഫ്രെഡറിക് ചേർച്ചിലോട്ട് പോയി. നല്ലൊരു ഭംഗിയുള്ള ചേർച്ച്. നമ്മളിവിടെ ചേർച്ചിൽ കയറണം എന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ ഈ വഴി പോകുമ്പോൾ മിക്കവാറും കാണുന്ന ഒരു ചേർച്ചാണ് കേട്ടോ. വലിയ നല്ല ഭംഗിയുള്ള ആ ഒരു കോപ്പർ സ്ലാബ്സൊക്കെ ഇട്ടിട്ടുള്ളൊരു ചേർച്ച്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളകത്ത് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ മേലോട്ട് പോയപ്പോഴത്തേക്ക് അത് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളകത്തേക്ക് കയറി. 1890s കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ചേർച്ചാണ്. നിയോ ഗോത്തിക് സ്റ്റൈലിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതാണ്. ചേർച്ചിൻ്റെ അകത്താണെങ്കിലും നല്ല ഭംഗിയുള്ള ഗ്ലാസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ചേർച്ചിലൊക്കെ പോയി പിന്നെ ഞങ്ങൾ നേരെ കിങ്സ് ഹെഡിലോട്ട് പോയി. ഇന്ന് പിസ്സ ഡേ ആണ്. അപ്പോൾ ഒരുപാട് അൺലിമിറ്റഡ് പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഇത് ആദ്യത്തെ റൗണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യ റൗണ്ടിൽ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നമുക്കിങ്ങനെ സമാധാനത്തിലെടുക്കാൻ പറ്റി. പിന്നെ നടന്നത് അവരിങ്ങനെ ബാക്ക് ടു ബാക്ക് പിസ്സ കൊണ്ടുവരുന്നുണ്ടെങ്കിലും എല്ലാവരും അവിടെ ആ റെസ്റ്റോറൻറ്റ് ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് ഓടി വന്നിട്ടാണ് പിസ്സ എടുക്കുന്നത്. നല്ല കോമഡി ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് ചിരിച്ചു. നല്ല രസമായിരുന്നു. ഒരുപാട് ടൈപ്പുള്ള വെറൈറ്റി വെറൈറ്റി പിസ്സ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പോരാടി ഞങ്ങൾ പിസ്സ കഴിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. നമ്മൾ സദ്യയൊക്കെ ഇതിനെക്കാട്ടിയും എത്ര ഇരട്ടി തള്ളിയിലാണ് പോകുന്നത്. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ സദ്യ അല്ലല്ലോ, പിസ്സ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നാളെ കാണാമോ. ബൈ.